ഒത്തിരി സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് ഡെലിഷ്യസ് റെസിപ്പീസ് എന്ന് നമ്മുടെ ഈ ചാനൽ ഫിഫ്റ്റി തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ വീഡിയോയിലൂടെ തുടർന്നും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സന്തോഷം ഒരു ക്യാരറ്റ് പുഡിങ് തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതിനായിട്ട് മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് ക്യാരറ്റ് അരക്കപ്പ് ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം അതുപോലെ കുക്കർ തുറക്കുമ്പോൾ വെള്ളം വെള്ളമുണ്ടെങ്കിൽ അത് തുറന്നു വെച്ചിട്ട് വെള്ളം മുഴുവനും വറ്റിച്ചിട്ട് എടുക്കണം അപ്പോൾ ക്യാരറ്റ് ഇതേക്കാണ്ടല്ലേ ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുക്കണം അതുപോലെ വെള്ളം മുഴുവൻ വറ്റിക്കുകയും ചെയ്യണം ഒരു നാല് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇത് വേറൊരു പാത്രത്തിൽ ഒരു കപ്പ് പാലാണ് എടുക്കുന്നത് ഒരു കപ്പ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി എം എൽതാണ് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർക്കുന്നത് ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പാലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോൺഫ്ലവർ ഒക്കെ മിക്സ് ആയി കിട്ടും അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഇത് തുടർച്ചയായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ഈ പാലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഇത് കൂടാതെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഒരു പാകത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ നാല് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് അലിഞ്ഞു വന്ന ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് കുറച്ച് പാല് ചേർത്ത് അരച്ചിട്ടുള്ള കാരറ്റാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ടുനുള്ളു ഏലക്ക പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അല്പം പഞ്ചസാര ചേർത്തിട്ടാണ് ഏലക്ക പൊടിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും ഒരുപാട് അങ്ങ് കട്ടിയും ആവരുത് എന്നാൽ ഒത്തിരി ലൂസും ആവരുത് ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലായിരിക്കണം നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്യാനുള്ള ട്രേയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ട്രേയിലേക്ക് ഇത് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് അല്പം ഒന്ന് ചൂടാറി വരുന്നപ്പോഴാണ് ഞാൻ ഇതിലേക്ക് പിസ്ത ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്കിതിന് പകരം ബദാം വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞ ശേഷം ഫ്രിഡ്ജിൽ ഒരു നാല് മണിക്കൂർ വെച്ച ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്